ചൈനയിൽ 3 മാസത്തിനുള്ളിൽ 60% പേർക്ക് കോവിഡ് ബാധിക്കാൻ സാധ്യത. ഇന്ത്യയിലും ജാഗ്രതാ നിർദ്ദേശം. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകിയതിന് പിന്നാലെ ചൈനയിൽ കൊറോണ വൈറസ് ബാധിതരുടെ എണ്ണത്തിൽ ആശങ്കാജനകമായ വർധന. 3 മാസത്തിനിടയിൽ ചൈനയിലെ 60% ജനങ്ങളെയും ആഗോളതലത്തിൽ 10% ജനങ്ങളെയും കോവിഡ് ബാധിച്ചേക്കാമെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ചൈനയടക്കമുള്ള രാജ്യങ്ങളിൽ കോവിഡ് വ്യാപനമുണ്ടാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കോവിഡ് കേസുകളെയും വൈറസ് വകഭേദങ്ങളെയും തുടർച്ചയായി നിരീക്ഷിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. 19 നും 23 നും ഇടയിൽ 4 കോവിഡ് മരണമല്ലാതെ മറ്റു കോവിഡ് മരണങ്ങളൊന്നും ചൈനയിൽ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ ബെയ്ജിംഗിൽ കോവിഡ് മൂലം മരിക്കുന്നവരെ സംസ്കരിക്കുന്ന ശ്മശാനത്തിൽ മൃതശരീരങ്ങൾ നിറഞ്ഞിരിക്കുകയാണെന്ന് വാൾട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. ആശുപത്രികളെല്ലാം തന്നെ കോവിഡ് ബാധിതരാൽ നിറഞ്ഞിരിക്കുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. മൃതദേഹം സംസ്കരിക്കുന്നതിനും മരണാനന്തര ചടങ്ങുകൾക്കും തിരക്ക് വർദ്ധിച്ചിരിക്കുകയാണെന്നും അതിനാൽ 24 മണിക്കൂറും ജോലി ചെയ്യേണ്ട സ്ഥിതിയാണെന്നും ശ്മശാനത്തിലെ ജോലിക്കാരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. പ്രതിദിനം 30-40 മൃതശരീരങ്ങൾ എത്തിയിരുന്നിടത്ത് 200 മൃതദേഹങ്ങൾ എത്തുന്നുണ്ടെന്നും അർദ്ധരാത്രിയിലും പുലർച്ചെ വരെയും ശ്മശാനം പ്രവർത്തിക്കുന്നുണ്ടെന്നും ജീവനക്കാരിൽ പലർക്കും കോവിഡ് പിടിപെട്ടതായും ബെയ്ജിംഗിലെ ഡോങ്ജിയാവോ ക്രിമറ്റേറിയത്തിലെ ജീവനക്കാരി പറഞ്ഞു. ചൈനയിലെ കോവിഡ് വ്യാപനം ആശങ്ക ഉളവാക്കുന്നതാണെന്ന് US ചൂണ്ടിക്കാട്ടുന്നു. ചൈനയിൽ രോഗബാധിതരുടെ എണ്ണത്തിലുണ്ടാകുന്ന ക്രമാതീത വർധനവ് ആഗോള സാമ്പത്തിക മേഖലയെയും വിപരീതമായി ബാധിക്കാനിടയുണ്ടെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് നെഡ് പ്രൈസ് അഭിപ്രായപ്പെട്ടു. അടുത്ത 90 ദിവസത്തിനുള്ളിൽ ചൈനയിലെ 60% ആഗോളതലത്തിൽ 10% ജനങ്ങളെ കോവിഡ് ബാധിച്ചേക്കാമെന്നും നിരവധി പേർക്ക് ജീവഹാനി സംഭവിക്കാമെന്നും പകർച്ചവ്യാധി വിദഗ്ധനും ഹെൽത്ത് ഇക്കണോമിസ്റ്റുമായ അമേരിക്കൻ ഗവേഷകൻ എറിക് ഫീഗൻഡിംഗ് പറയുന്നു. രോഗം വരണമെന്നുള്ളവർക്ക് രോഗം ബാധിച്ചോട്ടെ എന്നും മരിക്കണമെന്നുള്ളവർ മരിക്കട്ടെ എന്നുമാണ് ചൈനീസ് ഭരണകൂടം കരുതുന്നതെന്നും ഡിങ് കൂട്ടിച്ചേർക്കുന്നു. മരണസംഖ്യയുടെയോ രോഗബാധിതരുടെയോ കൃത്യമായ കണക്ക് ലഭ്യമല്ല എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. രോഗബാധിതരുടെ എണ്ണം ഇരട്ടിക്കുന്നതിന് ചൈനയിൽ ദിവസങ്ങൾ തന്നെ വേണ്ടി വരുന്നില്ലെന്നും ഇപ്പോഴതിന് മണിക്കൂറുകൾ തന്നെ മതിയെന്നും ആരോഗ്യ മേഖലയിലെ വിദഗ്ധർ പറയുന്നു. PCR ടെസ്റ്റുകളുടെ കുറവ് രോഗബാധിതരുടെ കൃത്യമായ കണക്ക് കണ്ടെത്തുന്നതിനും പ്രയാസകരമാകുന്നു. ഐബുപ്രൂഫൻ ഗുളികകൾ തേടി മരുന്നുകടകളിലേക്ക് ജനങ്ങൾ എത്തുകയാണ്. പലയിടത്തും ഗുളികകൾ കിട്ടാനില്ലെന്നും പരാതിയുണ്ട്. ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾ മാത്രം ആംബുലൻസുകൾക്കായി വിളിച്ചാൽ മതിയെന്ന് ബെയ്ജിംഗ് എമർജൻസി മെഡിക്കൽ സെന്റർ December 1 തന്നെ നിർദ്ദേശിച്ചിരുന്നു. ആവശ്യത്തിന് ആരോഗ്യ പ്രവർത്തകരില്ലാത്തതും രോഗികളുടെ എണ്ണത്തിലുണ്ടായ ഗണ്യമായ വർധനവും ചൈനയുടെ ആരോഗ്യ മേഖലയെ അലട്ടുകയാണെന്നാണ് റിപ്പോർട്ട്. കുറഞ്ഞ വാക്സിനേഷൻ നിരക്കും അടിയന്തര ചികിത്സയ്ക്കായി വകയിരുത്തുന്ന തുകയുടെ കുറവും ചൈനയിലെ 140 കോടി ജനങ്ങളെയും കോവിഡ് ബാധയിലേക്ക് നയിക്കുമെന്ന ആശങ്ക ഉയർത്തുന്നു. ചൈനയിൽ കോവിഡ് കേസുകൾ നിയന്ത്രണാതീതമായി വർദ്ധിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ കരുതൽ നടപടികൾ സ്വീകരിക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കോവിഡ് കേസുകളെയും വൈറസ് വകഭേദങ്ങളെയും തുടർച്ചയായി നിരീക്ഷിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ജപ്പാൻ, US, കൊറിയ, ബ്രസീൽ, ചൈന എന്നീ രാജ്യങ്ങളിൽ കോവിഡ് വ്യാപനം റിപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് കൂടുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. പോസിറ്റീവ് കേസുകളുടെ സാമ്പിളുകൾ എല്ലാ ദിവസവും ലാബുകളിലേക്ക് അയക്കണമെന്നും നിർദ്ദേശമുണ്ട്.